ஹலோ, வெல்கம் டு லக்ஷ்மி நட்சத்திரா ஒஃபீஷியல் யூடியூப் சேனல். என்ன இப்படி கேறியிருக்கேன்னா, கட்ட போஸ்ட் கிட்டிட்டு இருக்கேன். പോസ്റ്റ് കിട്ടി അങ്ങനെ ഞാനൊരു മതിലുമ കയറിയിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, സമയം ഇപ്പോൾ ഏകദേശം 2:30 ആയിട്ടുണ്ട്. നട്ടുച്ച സമയം നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ട്രിവാൻഡ്രം, ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് വന്നപ്പം നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണം കിട്ടുന്നത് എവിടെയാണെന്നിങ്ങനെ ചോദിച്ചു വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, വിഴിഞ്ഞത്തേക്ക് നേരെ വിട്ടാൽ മതി, അവിടെ ഒരു ഉസ്താദ് ഹോട്ടലുണ്ട് എന്ന് പറഞ്ഞു. ആഹാ, ഔസ്താദ് ഹോട്ടൽസിന് ഇവിടെ ആ ഒരു ബി ജി ഒക്കെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, അതൊന്നും വരേണ്ട ആവശ്യമില്ല. കാരണം ഭയങ്കര മണ്ണടിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര സീ ഫുഡൊക്കെയാണ് ഇവർ ഏറ്റവും അധികം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ കുറേ അടിപൊളി ഭക്ഷണം അങ്ങട് നമ്മൾ ഇന്ന് കഴിക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ ഇതൊരു പ്രൊമോഷണൽ വീഡിയോ കാര്യങ്ങളൊന്നുമല്ല, നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാം നമുക്ക് യൂട്യൂബ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെല്ലാം യൂട്യൂബിൽ കൂടെ ഇങ്ങനെ നിങ്ങളെ കൂടെ കാണിച്ചു തരുമല്ലോ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കട്ട പോസ്റ്റോ അത്ര തിരക്കാണ്, അതാണ് ഞാൻ മതിലും പുറത്ത് കയറിയിരിക്കുന്നത് കേട്ടോ. ഹാ, ഇനി അവിടെ നമ്മുടെ ടേൺ ആകുമ്പോൾ നമുക്ക് കയറാം. ഓക്കെ, സോ വെൽക്കം. തിരക്ക് ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അപ്പം ഇനി നമുക്ക് അറ്റാക്ക് ചെയ്ത് കയറാം കേട്ടോ. ഈ ലുക്കൊക്കെ ഇപ്പോൾ ചാടുമ്പോൾ പോവോ എന്തോ. ഓക്കെ, പോവാ. അങ്ങനെ കേട്ട് കേട്ട് നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കിച്ചൺ കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് ഫുൾ സീ ഫുഡ് തന്നെയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഫസ്റ്റ് സെലക്ട് ചെയ്യാം. എൻ്റെ മുന്നിൽ കരിമീൻ ഇരിക്കുന്നുണ്ട്, പേരറിയാത്ത കുറേ മീനുകളുണ്ട്. പിന്നെ എന്താ പറയുക, ഇതില്ലേ ടൈഗർ പ്രോൺസ്, അത് ഒരാൾ അവിടെ ഇത് കഴിക്കണേ ഞാൻ കണ്ടു. അപ്പോൾ നമ്മളിനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണേ. അതായത് ഓർഡറിങ്, അപ്പം ഇവിടെ തന്നെയാണ് ഓർഡർ ചെയ്യുക, അതോ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ പറയുമോ, എങ്ങനെയാണ്? അവിടെയാണല്ലേ. ഓക്കെ ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ജസ്റ്റ് ഒന്ന് അടുക്കള കണ്ടിട്ട് ഇനി അവിടെ പോയിരിക്കുക കേട്ടോ. എന്നിട്ട് എന്താ വേണ്ടത്, വയലിപ്പളേ വെള്ളം വന്നുകൊണ്ടിരിക്കുക, ബാക്കി അവിടെ പോയിരുന്നിട്ട് നമുക്ക് പറയാം. 20 വർഷമായി ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോഴും ഇപ്പം നമ്മൾ തിരക്ക് കുറഞ്ഞ സമയം നോക്കിയിട്ട് പുള്ളിലേക്ക് കയറണേ. നേരത്തെ വന്നെങ്കിലും ഭയങ്കര റഷായിരുന്നു. സോ തിരക്ക് ഒതുങ്ങിയിട്ട് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. കണ്ടോ, എല്ലാ മീനിൻ്റെ മുകളിൽ എന്തൊക്കെയോ പൊടിയൊക്കെ ഇട്ട് സവോളയൊക്കെ ഇട്ടിട്ടൊക്കെ വേഗം അവിടെ പോയിരുന്നിട്ട് വേഗം പറയുമല്ലെങ്കിൽ തീർന്നു പോയല്ലോ. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടായിരിക്കും. ഇവിടുത്തെ മീനിൻ്റെ മണവും എൻ്റെ കുടലും കൂടെ കരിയുന്ന ഒരു ഒരു മിക്സ്ഡ് കൊളാബറേഷൻ ആയിട്ടുള്ളൊരു സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്താ ഉള്ളതെന്നുള്ളത് നമുക്ക് ചോദിക്കാം. ആ സുന്ദരനായിട്ടുള്ള ഒരു ഇക്ക വരുന്നുണ്ട്, മാഹിം ഭായ് അല്ലേ? ഓ, ഇദ്ദേഹം ഉണ്ടല്ലോ. നമ്മുടെ മമ്മൂക്കും ലാലേട്ടനും ഇല്ലാത്ത തിരക്കാണ് കക്ഷിക്ക്. ഞാനിന്ന് കാലത്ത് ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് ഡയറക്റ്റ്ലി വിളിച്ചിട്ടുണ്ടായിരുന്നെ. ഒരു 3 തവണ വിളിച്ചു, ഇദ്ദേഹം ഫോൺ എടുത്തില്ല, തിരക്കിലായിരുന്നു. തിരിച്ചിങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഹലോ, ഞാൻ ലക്ഷ്മി നക്ഷത്രയാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങടെ കിളി പോയോ, ഞങ്ങൾക്ക് ടെൻഷനായോ പെട്ടെന്ന്, ഞെട്ടിയാ. അയ്യോടാ, പ്രോഗ്രാമൊക്കെ കാണാറുണ്ടോ? ഓക്കെ, ഇവിടെ കുറേ നാളായി വരണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത്തവണയും ഞാൻ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞേ ഉസ്താദ് ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിപ്പോ വിഴിഞ്ഞം വരെ എത്തിയിട്ടുള്ളത്. എന്തൊക്കെ ഉണ്ട് കഴിക്കാൻ? അപ്പം, പൊറോട്ട, പുട്ട്, കപ്പ, അതെല്ലാം കിട്ടുന്ന സാധനം. ഇവിടുത്തെ സ്പെഷ്യൽസ് എന്തൊക്കെയാണ്? മെയിൻ ആയിട്ടുള്ളത് എല്ലാം ഫ്രൈ ആണ്. ചൂര, അയില, നെമ്മീൻ, പാര, ആവോലി, അമൂറ്, വിളമീൻ, വാള, മോത, കണവ, കൊഞ്ച്. ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണോ? ഇതെല്ലാം ഫ്രൈ ആണോ? ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരൊക്കെ ചോദിച്ചു വരാറില്ല എന്താ? ആണല്ലേ, എന്നാൽ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. നമുക്ക് എല്ലാം ഓരോ പ്ലേറ്റ് വരട്ടെ. ഞാനിന്ന് അടുക്കളയിലേക്ക് ഒന്ന് കിച്ചണിലേക്ക് വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് എല്ലാം കഴിച്ചിട്ട് ബാക്കി പറയാം. ഓക്കെ, ഭയങ്കര സുന്ദരനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫുഡ് എന്തായാലും അവിടെ പോയി നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് വരാം. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു, തിരക്കൊഴിഞ്ഞ സമയം നോക്കിയിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത്, ആ ലക്ഷ്മി ഇപ്പം നിങ്ങൾ പോരെ എന്ന് പറഞ്ഞു. കുറച്ചു നേരം നമ്മൾ പുറത്തവിടെ പോസ്റ്റ് ആയിട്ടിരിക്കേണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മൾ ഇടിച്ച് കയറിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇനി അവിടെ പോയിട്ട് ബാക്കി നോക്കിയിട്ട് എന്താ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇതെല്ലാം വിളമീൻ, ആവോലി, അമൂറ്, മോത, കൊഞ്ച്. ഇതെന്താ? അതിന്റെ കോമൺ കൂടെ കോമൺ മസാലയാണ്. കോമൺ മസാല, ഇത് എല്ലാത്തിനും മുകളിൽ ഇട്ടുകൊടുക്കും. നമുക്ക് എന്തായാലും കൊഞ്ച് വേണം. ഇത് ടൈഗർ പ്രോൺസ് അല്ലേ? ഓക്കെ, ഇത് എന്തായാലും വേണം. പിന്നെ ഇതിൽ ഇത് മീൻ എടുക്കുന്ന എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. കൂന്തൽ ഉണ്ടോ? കൂന്തൽ ഉണ്ട്. ഓക്കെ, കൂന്തൽ ഫ്രൈ അതും വേണം.
ഞണ്ട് ബാക്കിൽ നിന്നെല്ലാവരും അവർക്ക് വേണ്ടത് ഒരാള് കൂന്തള് ഒരാള് ഞണ്ട് അങ്ങനെ ഇങ്ങനെ ലിസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ശ്യാമൻ നിനക്ക് എന്താ വേണ്ടത്? നീ ആയിട്ട് കുറയ്ക്കരുത്, എന്റെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടമാണ്. ഞണ്ടുണ്ടോ? ഞണ്ടില്ല. വേണ്ട, ഞണ്ട് വേണ്ട, ഞണ്ട് കഴിച്ചാൽ അലർജി വരും, അതുകൊണ്ട് ഞണ്ട് വേണ്ട. ഏതാ വേണ്ട എനിക്ക് പറഞ്ഞൂടാ. ഇതാണോ? 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 ഒന്ന് പറഞ്ഞുതരുമോ? ഇതാ ഇത് അല്ലേ? എനിക്ക് ഇത് മതി, ഇതെനിക്ക് വറുത്തരോ. നല്ല സ്പെഷ്യൽ മസാലയൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും കൊടുക്കണേക്കാളും സ്നേഹം കൂട്ടി ടേസ്റ്റ് കൂട്ടി ഇത്. പിന്നെ ഇങ്ങനത്തെ ഈ മോദ ഇതും നമുക്കൊരു പ്ലേറ്റ് വേണം. അപ്പൊ എല്ലാ വെറൈറ്റി ആവുമല്ലോ, മുള്ളുള്ളതും മുള്ളില്ലാത്തതും, പിന്നെ ടൈഗർ പ്രോൺസും കൂന്തളും, പിന്നെ മീൻകറി കപ്പ അങ്ങനെയാണോ അടുത്ത വരുന്നത്? അപ്പൊ നമുക്ക് പിന്നെ സൈഡായിട്ട് പൊറോട്ടയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങിയിട്ട് കോമൺ ഗ്രേവി പിന്നെ ഫ്രൈയും കൂട്ടി കഴിക്കാം. ഓക്കെ, അപ്പൊ സ്പെഷ്യൽ ആയിട്ട് ചെയ്തു തരണം കേട്ടോ. മസാല തന്നെ സൂപ്പർ, നല്ല നാടൻ മസാല, അടിപൊളി. വായിൽ നല്ല വെള്ളം വരുന്നുണ്ട് കേട്ടോ, സത്യമായിട്ടും. ബാക്കി എവിടെ പോയിരിക്കാം? എത്ര സമയം എടുക്കും? അയ്യോ, 10 മിനിറ്റ് മതി. എന്നാ നമ്മൾ നടക്കുമ്പോഴേക്കും ഇപ്പൊ പിന്നാലെ വരും കേട്ടോ. കൈ കഴുകട്ടെ. ഈ മീൻ്റെ പേരെന്തായിരുന്നു? വെളമീൻ. വെളമീൻ, ടൈഗർ പ്രോൺസ്. ഇത് മോദ, ഇത് നമ്മുടെ കൂന്തൾ. ഓക്കെ, ഇനി നമുക്ക് എല്ലാവർക്കും പൊറോട്ടയും പിന്നെ കപ്പയും. പതുക്കെ പതുക്കെ, നല്ല ചൂട്, നല്ല ചൂടുണ്ടേ. ഇത് കണ്ടോ, നല്ല ചൂടോടുകൂടി വറുത്തെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതാ. പിന്നെ ഞാൻ സെലക്ട് ചെയ്ത മസാലയൊക്കെ പരട്ടിയ മീൻ, ഇതെനിക്ക് എടുക്കണമെന്നുണ്ട്, പക്ഷെ എടുത്തു കഴിഞ്ഞ് ഇതിൻ്റെ ഭംഗി പോവും, അത് കാരണം വേണ്ട, അത് പൊട്ടിപ്പോവും. പിന്നെ ഇതാ മോദ കേട്ടോ. അപ്പം ഇനി നമ്മൾ വേറെ ഓർഡർ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ട, കപ്പ, അതിൻ്റെ കൂടെ ഇവർ തന്നെ ഒരു ഗ്രേവിയും കൂടെ തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല മിൻറ്റ്, അതിൻ്റെ വായിലിങ്ങനെ വെള്ളം വന്നിട്ട് വേ. ഞാൻ നല്ല ചൂടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇത് ഇതെടുക്കാം. ഇങ്ങനെ വെള്ളം നല്ല ചൂടാ. നല്ല വീട്ടിലൊക്കെ നമ്മൾ വർക്കില്ലേ അതുപോലത്തെ മസാല, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇനി മസാലയും കൂടെ കൂട്ടി ഈ പൊടിയുണ്ടോ, എല്ലാത്തിലും ഇങ്ങനെ പൊടിയുണ്ട്, ഭയങ്കര ടേസ്റ്റാ. കപ്പ വന്നു, ഈ പൊടിയും കൂടെ കൂട്ടിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. ഇത്തിരി സമയം എടുക്കൂട്ടോ, നല്ല ചൂടുണ്ട്. സൂപ്പർ, ഉള്ളി തട്ടി പറയണേ. ആർത്തി മൂത്ത് വട്ടവാന്നൊക്കെ പറയില്ലേ, ഗംഭീരമുണ്ട്. ഈ ടൈഗർ പ്രോൺസ് ഇങ്ങനെ തന്നെ തലയോടുകൂടി നമുക്ക് കടിച്ച് കടിച്ച് കഴിക്കാം. നല്ല മസാല ഇവരുടെ കേട്ടോ, നല്ല എരിവുള്ള നല്ല അടിപൊളി മസാല. കണ്ടോ, കണ്ണു വരെ ഉണ്ട്. കോയിൻ പൊറോട്ടയല്ലേ ഇവിടെ, അടിപൊളി നല്ല കുട്ടി പൊറോട്ടയുണ്ട് കേട്ടോ. ഇനി ഗ്രേവിയും കൂടെ വേണേ. നമുക്ക് ഈ കൊഞ്ച്, കൊഞ്ചെന്ന് പറയും ടൈഗർ പ്രോൺസ് എന്ന് പറയും. ഇനി കുറച്ച് മസാല കൂട്ടി കഴിക്കാം.
സൂപ്പർ. ശരിക്കും ഇതിന്റെ പുറത്തത്തെ ഒക്കെ കളർ എന്നൊക്കെ പറയാം, പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ആരെങ്കിലും ട്രിവാൻഡ്രത്തേക്ക് വരണുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വിഴിഞ്ഞത്തേക്ക് വരണം. വിഴിഞ്ഞത്ത് വന്ന് ഉസ്താദ് ഹോട്ടലിൽ തന്നെ വരണം കേട്ടോ. സൂപ്പർ ടേസ്റ്റ്. ഈ പൊടിയോ അടിപൊളി. ഇനി ആദ്യം മുതട്ടെ തൊണ്ടയിലിരിക്കല്ലേ, ലയേർഡായിട്ടുള്ള സംഗതി കണ്ടോ. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇപ്പോഴാണ് ശരിക്കും ഉസ്താദ് ഹോട്ടലിൽ ആ ഒരു പാട്ട് വേണ്ടേ. ബെസ്റ്റ് കോമ്പിനേഷൻ. ഇത് ആക്ച്വലി നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളതല്ല, ചിയേഴ്സ് കുടിച്ചു കഴിഞ്ഞെങ്കിലും. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളതല്ല, ഇത് ഇവരുടെ കോംപ്ലിമെൻ്ററിയാ. അടിപൊളി. ഇനി നമ്മൾ സെലക്ട് ചെയ്ത ഈ കുഞ്ഞു മീനിന്ന് ക്യാമറ വന്നോട്ടെ. ഉരുത്തിരിയെടുത്ത് ഫ്രഷ്. ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. സ്പെഷ്യൽ മീൻതല നമുക്കായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളതാ കേട്ടോ. സൂപ്പർ. ഞാൻ ഒരു തരി ഗ്രേവി മാത്രം. മീൻതല കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം, അത് ഞാൻ കാണിക്കില്ല. കാരണം എന്താണെന്നറിയോ, ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യേണ്ടി വരും. ഈ ലുക്കിലായിരിക്കില്ല ഞാനത് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. അത് കഴിക്കാൻ കുറച്ച് എക്സ്പേർട്ട് ആയിരിക്കണം നമ്മൾ. അപ്പോൾ ഇതാ നല്ല ആവി പറക്കുന്നുണ്ട്, നല്ല മസാലയാ. ഇത് കൂട്ടി ഓ ഇതൊക്കെ ഇപ്പൊ സ്റ്റൈൽ കാണിച്ച് കഴിക്കണം കേട്ടോ. ഇത് കഴിഞ്ഞ എല്ലാത്തിന്റെയും ടേസ്റ്റും കാര്യങ്ങളും പറഞ്ഞിട്ട് ഇനി ഒരു അറ്റാക്ക് ഉണ്ട്. ഇനി ഇത് മോദയാണ്. ആദ്യം നമ്മള് വെറുതെ കഴിക്കണു കണ്ടോ. നല്ല സോഫ്റ്റാ, നല്ല ഫ്രഷാ. സൂപ്പർ. ജീരോ കിട്ടിട്ടുണ്ട് മസാലയിൽ. ഇനി നമ്മൾ ഈ പൊടി കൂട്ടി കഴിക്കേ. ഇനി കപ്പയും മീൻകറിയും ഉണ്ട്, പൊറോട്ടയും മീൻകറിയും ഉണ്ട്. ഇവരുടെ ഗ്രേവി, ഗ്രേവിയും കൂടെ കൂട്ടി ഒന്ന് കഴിക്കാം. മാഹിൻക കുറച്ച് ഗ്രേവി തരുമോ? ഗ്രേവി, ഗ്രേവി. ഒരു രക്ഷയില്ല കേട്ടോ, ഉള്ളി തട്ടി പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കൂന്തലാണ്. കൂന്തൽ കഴിഞ്ഞ് പിന്നെ എല്ലാം ഒരേ മാർക്കാം, ഭയങ്കര ടേസ്റ്റ്. ഇവിടുത്തെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോയിൻ പൊറോട്ടയാണ് കേട്ടോ. കണ്ടോ ഈ കോയിൻ പൊറോട്ടയെന്ന് ഭയങ്കരമായിട്ട് അടിച്ചിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട, നല്ല ചൂടുണ്ട്. കുട്ടി പൊറോട്ട. ഇവരുടെ ഗ്രേവി വന്നിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ഗ്രേവി. സൂപ്പർ. അടിപൊളി. അപ്പം ഇനി കപ്പയും മീൻ കറി ഉണ്ട് കേട്ടോ. അതെല്ലാവരും കഴിക്കണ കോമ്പിനേഷൻ അല്ലേ. അപ്പം ഇനി ഞങ്ങൾ എല്ലാവരും കൂടി ഇത് അറ്റാക്ക് ചെയ്യട്ടെ. ഇനി ഒട്ട് സമയം ഇല്ല, ഇനി ഫൈനൽ സ്റ്റേജിൽ കാണിച്ചു തരാം. അപ്പം മസ്റ്റ് ട്രൈ ആണ് ഇവിടെ ഉസ്താദ് ഹോട്ടൽ. ഈ വീഡിയോന് എത്രത്തോളം ഓഡിയോ ക്വാളിറ്റി ഉണ്ടെന്നൊന്നും അറിയില്ല. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിറച്ച ആൾക്കാരാണ്. ഈ ഒരു സ്പേസ് ഇപ്പോൾ നമുക്ക് ഒഴിച്ചിട്ട് വന്നിരിക്കുക കേട്ടോ, ഷൂട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഭയങ്കര ശബ്ദമാണ്, പക്ഷേ അതൊക്കെ പോട്ടെ. ശരിക്കും വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഇത് കണ്ടോ, ഞങ്ങളെല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്തിട്ട് ഈ കോലത്ത് ലൈറ്റുണ്ട്. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ ട്രിവാൻഡ്രം സൈഡിലേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വിഴിഞ്ഞത്തേക്ക് വരിക, നമ്മുടെ ഉസ്താദ് ഹോട്ടലിലേക്ക് വരിക. എന്നിട്ട് ആ ഉസ്താദിന് അവിടെ ഒന്ന് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വാഹിൻ ഭായിയുടെ ഈ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചിലപ്പം ഓഡിയോ ക്വാളിറ്റിയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. കാരണം അത്രയും ആൾക്കാരുടെ ഇടയിൽ ഇരുന്നിട്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്യണത്. നിങ്ങളിലേക്ക് ആ ഒരു രുചി ഇരിക്കുന്നത് തരണമെന്നുണ്ടായിരുന്നു. പിന്നെ
നാളെ എനിക്ക് പ്രോഗ്രാം ഉള്ളത് ആരും കൊതിയിടരുത്. ഓക്കെ, അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ലക്ഷ്മി നക്ഷത്ര നൽകുന്നുണ്ട് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.